ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ. കുരുമുളക് പൊടി ഒരു കാൽ മുതൽ അര ടീസ്പൂൺ, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ വെച്ച് തന്നെ ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പിടിക്കാനായിട്ട് അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് നമ്മുടെ ഈ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ചെമ്മീനകത്ത് തന്നെ നന്നായിട്ട് വെള്ളമുണ്ട്. ആ വെള്ളം ഇറങ്ങി അതിനകത്ത് ഇതിരുന്നൊന്ന് വേവണം. ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളം മൊത്തം എണ്ണയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ചെമ്മീനിൽ നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പം എണ്ണയിൽ നന്നായിട്ട് മുക്കിപ്പൊരിച്ചെടുക്കുകയാണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചെറിയ കുറച്ച് മാത്രം എണ്ണ ചേർത്തിട്ട് ഷാലോ ഫ്രൈ പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ആവി കയറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റിച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചേർത്ത് എടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഒരു ചെമ്മീൻ ഫ്രൈ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ വെള്ളം മൊത്തം നന്നായിട്ട് ദേവിടെ വറ്റി വന്നിട്ടുണ്ട്. നീ കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ആ മസാല വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ ഇതേപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിക്കിട്ടണം. ഒരുപാടങ്ങ് വഴട്ടിയെടുക്കണ്ട, പക്ഷേ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഈ എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം, എന്നിട്ട് മാത്രമേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ സവോളയൊക്കെ ദേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും, ഒരുപാട് വാടി വരണ്ട, അതായത് ഒരുപാട് വഴണ്ട് വരണ്ട, ബ്രൗൺ കളറൊന്നും ആകാൻ നിൽക്കേണ്ട. ഇതിലേക്ക് അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ മസാല, അതപ്പോൾ ആ അരപ്പോട് കൂടി ആ മസാലയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഈ കൂട്ടിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട്, ചെമ്മീൻ ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്, അതിനധികം സമയമൊന്നും കുക്കിങ്ങിന് വേണ്ട. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും. അപ്പോൾ ദേ ഈ ഒരു രീതിയിൽ കിട്ടും നമ്മുടെ ചെമ്മീൻ ഫ്രൈ എന്ന് പറയുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് കണ്ടില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ചേരും. അതേപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ്റെ കൂട്ടത്തിലുള്ള ഒരു മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണെന്ന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.